നമസ്കാരം ഫയലുകൾ കത്തിച്ചതാണോ കത്തിയതാണോ എങ്ങനെ കത്തി അല്ലെങ്കിൽ എങ്ങനെ കത്തിച്ചു അന്വേഷണം നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ വിവിധ ഏജൻസികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന വിവിധ ഏജൻസികൾ വിവിധ തലങ്ങളിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളും മറ്റും കാര്യമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ ഇതുതന്നെ ഒരു അട്ടിമറി സാധ്യതയിലേക്ക് എത്തുന്നു എന്നാണ് നിയമവിദഗ്ധരും അന്വേഷണ വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നത് പൊതുഭരണ വിഭാഗത്തിലെ പ്രോട്ടോക്കോൾ ഓഫീസിൽ ഫയലുകൾ കത്തിയ സംഭവത്തിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളുമായി അന്വേഷണ സംഘങ്ങൾ ഈ വ്യത്യസ്ത റിപ്പോർട്ടുകൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ഒരു അട്ടിമറിയിലേക്ക് വിരൽ ചൂണ്ടുന്നു അടച്ചിട്ട മുറിയിലെ ചുമർ ഫാൻ ഉരുകി സമീപത്തെ കട്ടനിലേക്കും ഷെൽഫിലേക്കും പേപ്പറിലേക്കും വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പി ഡബ്ല്യു ഡി വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ അന്വേഷണ റിപ്പോർട്ട് എന്നാൽ തീ പടർന്ന ഓഫീസ് തിങ്കളാഴ്ച ഉച്ചയോടെ കൊറോണ മാനദണ്ഡ പ്രകാരം രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടതാണ് പിന്നെ എങ്ങനെ ഫാൻ പ്രവർത്തിക്കുമെന്ന ചോദ്യം ഉയരുന്നു ഈ റിപ്പോർട്ട് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നതിന് മരാമത്ത് ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുമുണ്ട് അതേസമയം ഹൗസ് കീപ്പിംഗ് വിഭാഗം അണ്ടർ സെക്രട്ടറി പി ഹണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ട് ദിവസത്തേക്ക് ആരും വരേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ രണ്ടുപേർ ജോലിക്കെത്തി എന്ന ഒരു രീതിയിലാണ് പി ഹണി എന്ന് പറഞ്ഞത് മാത്രമല്ല പി ഹണി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചപ്പോൾ കത്തിച്ചത് എന്ന് അറിയാതെ കത്തിയതല്ല കത്തിച്ചതാണ് എന്ന് അറിയാതെ ഇന്ന ഇന്ന ഫയലുകളാണ് കത്തിച്ചത് എന്ന് അറിയാതെ പറഞ്ഞതിന് ശേഷം പിന്നീട് അത് മാറ്റി പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ് അതിപ്പോൾ ട്രോളുകളായി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ ജോലിയിലുണ്ടായിരുന്നു എന്ന പി ഡബ്ല്യു ഡി റിപ്പോർട്ടിലില്ല 24-25 തീയതികളിലേക്ക് അടച്ചിട്ട ഓഫീസ് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ചീഫ് സെക്രട്ടറി നിയമിച്ച ദുരന്ത നിവാരണ കമ്മീഷണർ ഡോക്ടർ എ കൗശികിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ഫയലുകൾ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്നാണ് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഈ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഈ രണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിഗമനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഫയലുകൾ ഏതോ വിധത്തിൽ കത്തിയെന്നാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ FIR പറയുന്നത് അതുപോലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഗസറ്റ് നോട്ടിഫിക്കേഷനുകളും ഗസ്റ്റ് ഹൌസ് അനുവദിച്ചതിന്റെ മുൻകാല ഫയലുകളും ചൊവ്വാഴ്ച വൈകിട്ട് 4:20 ഏതോ വിധത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചു എന്നാണ് പോലീസിന്റെ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുതന്നെ വലിയ ഒരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് അന്വേഷണ സംഘം അന്വേഷണവുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് മുൻകാല അന്വേഷണ സംഘങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ വിധത്തിൽ ഫയലുകൾ കത്തിച്ചു എന്ന് തന്നെ പറയുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തുന്നത് മനഃപൂർവ്വം ഫയലുകൾ കത്തിച്ചതാണ് കാരണം മൊഴികളിലും അതുപോലെ അഭിപ്രായങ്ങളിലുമൊക്കെയുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് പറയുന്നത് അതുപോലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഫയലുകൾ തന്നെ കത്തിയതാണ് എന്ന് സുരേന്ദ്രന് എങ്ങനെ അറിയാം എന്നുള്ള കാര്യം സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ഒരു കാര്യം ഇത് കേരളത്തിലെ ഏജൻസികൾ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ കേരള ഭരണത്തിന് കീഴിലുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ ഇത് ശരിയാകില്ല എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് CBI അതുപോലെയുള്ള കേന്ദ്ര സംഘങ്ങൾ അന്വേഷിക്കണം എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഫയലുകൾ ഇനി ഏതെങ്കിലും കത്താനുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ തലപുകഞ്ഞ് ആലോചിക്കുന്നത് പലരും ഇതുപോലെ തന്നെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയൊക്കെ സെക്രട്ടേറിയറ്റിൽ ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കുന്നത് തികച്ചും അപമാനകരമാണ് കേരളത്തിന് തന്നെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ അന്വേഷണം കാര്യമായി മുമ്പോട്ട് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ കടന്നുവരണം എന്നുള്ളതാണ് പലരും പലതരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ട്രോളുകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ നൽകിയിരുന്നു എന്നാലും ഈ ട്രോളുകൾക്കപ്പുറം ഇതിൻ്റെ ഒരു സാധ്യത കൂടി ഇത് അന്വേഷണ സാധ്യത കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് ഒരു ചെറിയ വിഷയമല്ല ഇത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ശ്രീ PT തോമസ് MLA പറഞ്ഞ അദ്ദേഹം നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യം നമ്മളത് വാർത്ത നൽകിയിരുന്നു അതായത് സിയാറ്റിൻ്റെ വാഹനത്തിൽ ജലീൽ കൊണ്ടുപോയ സാധനങ്ങൾ അതെന്തായാലും അത് തൃശ്ശൂരിന് ശേഷം അതിൻ്റെ ആ വാഹനത്തിൻ്റെ GPS പ്രവർത്തിച്ചിരുന്നില്ല മാത്രമല്ല ഡ്രൈവർ സിയാറ്റിന് 6-7 ഡ്രൈവർമാരുണ്ടായിട്ടും വേറൊരാളാണ് വണ്ടി ഓടിച്ചിരുന്നത് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത് വസ്തുതാപരമാണ് അത് ഒന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അന്വേഷണം ഇനിയിപ്പോൾ അന്വേഷണം നടത്തി ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇത് കെട്ടിവെക്കുമോ എന്നും നമുക്കറിയില്ല എന്തായാലും സ്വപ്ന സുരേഷും അതുപോലെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികൾക്കൊക്കെ ഈ ഓഫീസുമായി ഈ പ്രോട്ടോകോൾ ഓഫീസുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് യഥാർത്ഥ ചിത്രം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കും ആ ചിത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഓഫീസുമായി സ്വപ്ന സുരേഷ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നും മുൻകാലങ്ങളിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നും പല ഉദ്യോഗസ്ഥരുമായും
അവിടുത്തെ പ്രോട്ടോകോൾ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈൻഹക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഓഫീസുമായൊക്കെ ഓഫീസും ഓഫീസർമാരുമായുമൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു, വളരെ കാര്യമായ ബന്ധം പുലർത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതുകൂടി ചേർത്ത് വെച്ച് വേണം ഈ കേസ് അന്വേഷിക്കാൻ. ഇത് വെറുമൊരു ഫയൽ കത്തലോ അല്ലെങ്കിൽ ഫയൽ കത്തിക്കലോ അല്ല, ഇതിന് പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട് എന്ന് വേണം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ അന്വേഷണം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും ഒരു കേന്ദ്ര ഏജൻസിയെ ധൈര്യപൂർവ്വം ഈ അന്വേഷണം ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന പൊതുജന അഭിപ്രായം കൂടി കണക്കിലെടുത്ത് അത് തന്നെ ചെയ്യണം എന്നാണ് നമുക്കും പറയാനുള്ളത്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായും അതുപോലെ തന്നെ ഈ ഖുറാൻ വിതരണവുമായും ഒക്കെ ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ നീങ്ങട്ടെ. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും പറയാമല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് പറഞ്ഞ് തെളിയിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്, സാഹചര്യവും ഇവിടെ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ തീർച്ചയായും അതാണ് വേണ്ടത്. ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് തെളിയിക്കട്ടെ. അത് തെളിയിച്ച ശേഷം പൊതുജനങ്ങളോട് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ ഇലക്ഷൻ വരികയാണ്, പൊതുജനങ്ങളോട് നിങ്ങൾക്ക് തീർച്ചയായും പറയാമല്ലോ. അല്ലാതെ കുറേ കള്ളത്തരങ്ങൾ പടച്ചുവിട്ട് കുറേ ലീഫ്ലെറ്റും പുറത്തിറക്കി ഗൃഹസന്ദർശനവും ഒക്കെ നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. ജനങ്ങൾ പഴയ പോലല്ല, അവർക്ക് കാര്യങ്ങൾ ബോധ്യമാകും, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അറിയുന്നു. അപ്പോൾ ഫയൽ കത്തിക്കലായാലും ശരി, സ്വർണ്ണക്കടത്തായാലും ശരി, കൃത്യമായി അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അത് കണ്ടെത്തട്ടെ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ഇതിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അത് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഈ തെളിവുകളൊക്കെ അഗ്നിക്കിരയാക്കുന്ന പരിപാടിയല്ല നടത്തേണ്ടത് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.